ഇത്രയുമൊക്കെയാണ് കേസിനെ പറ്റിയിട്ട് നമ്മൾക്കറിയാവുന്ന വിവരം. ഇനി നിങ്ങൾ പറയുക, ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, എന്താണ് കൊലപാതകികളുടെ ഉദ്ദേശം? എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. കുറച്ച് നാളുകളായിട്ട് കമൻറ്റുകൾ വരാറുണ്ട്, എന്താണ് അശ്വിൻ ഇപ്പോൾ ക്രൈം വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രൈം വീഡിയോസ്, പ്രധാനമായിട്ടും അൺസോൾഡ് ആയിട്ടുള്ള ക്രൈം കൊലപാതക കഥകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു അൺസോൾഡ് ആയിട്ടുള്ള കൊലപാതകമാണ്, അഥവാ നമുക്ക് കോൾഡ് കേസ് എന്ന് വിളിക്കാമല്ലേ. ആ ഒരു സിനിമ ഇറങ്ങിയപ്പോഴേക്കും മലയാളികൾക്ക് ആ ഒരു വാക്ക് സുപരിചിതമാണ്. ഇന്നും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസ്, പുതിയ എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ വരുമ്പോഴേക്കും അത് വെച്ച് വീണ്ടും ആ കേസ് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വർഷം 1983 ഇറ്റലിയിലെ ബൊളോക്ന എന്ന് പറയുന്ന സ്ഥലത്തൊരു കൊലപാതകം നടക്കുകയാണ്. 28 വയസ്സുള്ള ഒരു പെണ്ണിനെയാണ് അവിടെ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത്. പക്ഷേ 2022 39 വർഷം കഴിഞ്ഞിട്ടും ഇതാര് കൊന്നു, എന്തിനു കൊന്നു എന്നൊന്നും അറിയത്തില്ല. കൊന്നതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. ആ ഒരു കോൾഡ് കേസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ദ മിസ്റ്റീരിയസ് ഡെത്ത് ഓഫ് ലിയോണാർഡ പോൾവാനി. വർഷം 1983, ഇറ്റലിയിലെ ബൊളോക്ന എന്ന് പറയുന്ന സ്ഥലം. അന്നത്തെ കാലത്ത് ബൊളോക്ന പേര് കേട്ടിരുന്നത് കുറ്റകൃത്യങ്ങളുടെ പേരിലായിരുന്നു. ഒരുപാട് കൊലപാതകങ്ങളും കൊള്ളസംഘങ്ങളും മാഫിയകളും മയക്കുമരുന്ന് സംഘങ്ങളും ഒക്കെ വിളയാടിയിരുന്ന ഒരു സമയവും സ്ഥലമായിരുന്നു അന്നത്തെ കാലത്ത് ബൊളോക്ന എന്നുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമപ്രദേശമായിരുന്നു കാസലാഷിയോ ഡി റെനോ. അവിടെയാണ് 28 വയസ്സുള്ള ലിയോണാർഡോ പോൾവാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നത്. ആ പെൺകുട്ടി പ്രൊഫഷണലായിട്ട് ഒരു ജുവലറി ഡിസൈനറാണ്. ആ ഒരു ജോലിയാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വർഷം മുമ്പാണ് പുള്ളിക്കാരത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഫിലോസഫി ടീച്ചറായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവർ ഷെയർഡ് അപ്പാർട്ട്മെന്റിൽ അങ്ങനെ താമസിച്ച് വരികയായിരുന്നു. മാത്രമല്ല, ലിയോ പോൾവാനി അതേസമയം ഒരു ഡിഗ്രി കോഴ്സ് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഡിഗ്രി ഇൻ മ്യൂസിക് ആൻഡ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഡിഗ്രി ആയിരുന്നു. 2 കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എക്സാം ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോരുമ്പോഴാണ് അവിചാരിതമായിട്ടൊരു സംഭവം നടക്കുന്നത്. 1983 നവംബർ 29 ലിയോ പോൾവാനി തൻ്റെ വീട്ടിൽ നിന്നും കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഭർത്താവിനോട് പറഞ്ഞത് ഒരു കൂട്ടുകാരിയെ കാണാൻ പോണമെന്നാണ്. തീർച്ചയായിട്ടും ആ കൂട്ടുകാരിയെ കാണാൻ പോവുകയാണ്. ഒരു ജുവലറി ഡിസൈനൊക്കെ പറ്റി സംസാരിക്കണമായിരുന്നു. എന്നിട്ട് ആ ഒരു പെൺസുഹൃത്തുമായിട്ട് മറ്റൊരു സുഹൃത്തിന്, അതൊരു കൂട്ടുകാരി തന്നെയാണ്, അവരെ കാണാൻ പോവുകയാണ്. അങ്ങനെ രാത്രിയിൽ ഒരു 7 ആയിട്ടുണ്ടാകും. ഈ ലിയോ പോൾവാനി ഇറങ്ങുന്നത് ഒരു 5 കൂടിയിട്ടാണ്. എന്തായാലും ഒരു 7:00 ലിയോ പറയുകയാണ്, ഈ ഒരു കൂട്ടുകാരികളോട് പറയുകയാണ്, ഇപ്പോൾ ഭർത്താവിൻ്റെ തിരക്കൊന്നുണ്ടാകും, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ലിയോ അവിടുന്ന് കാറും എടുത്ത് ഇറങ്ങിയാണ്. പക്ഷേ സമയം 9 തൻ്റെ ഭർത്താവിടെ കാത്തിരിക്കുകയാണല്ലേ. ഈ ലിയോ വീട്ടിലെത്തിയിട്ടില്ല. അങ്ങനെ ഭർത്താവ് ഈ ഒരു കൂട്ടുകാരികളെയൊക്കെ വിളിച്ച് തിരക്കിയാണ്. അപ്പോൾ കൂട്ടുകാരികളൊക്കെ പറഞ്ഞ്, അവളൊരു 7 ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ, അത്രയും നേരം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളിവിടെ കളിച്ച് ചിരിച്ച് നല്ല മൂഡിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു തരത്തിലുള്ള പ്രശ്നവും കണ്ടില്ല, നേരെ വീട്ടിലേക്കാണെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വീട്ടിലെത്തിയിട്ടില്ല 9:00. മറ്റ് ബന്ധുക്കളെ വിളിച്ചു, എങ്ങാനും ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും റോഡ് സൈഡിലെ വർക്ക്ഷോപ്പുകളൊക്കെ വിളിച്ചു, ഏതെങ്കിലും കാറ് ടയർ പഞ്ചറായിട്ട് അങ്ങനെ അവിടെ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. പക്ഷേ ഒരു തരത്തിലുള്ള വിവരങ്ങളും ഈ ഒരു ലിയോ പോൾവാനിയുടെ ഭർത്താവിന് ലഭിച്ചില്ല. പക്ഷേ വളരെ മിസ്റ്റീരിയസ് ആയിട്ടൊരു കാര്യം സംഭവിച്ചത്, ഇദ്ദേഹം ഈ ഒരു വീടുമായിട്ടൊരു 5 അപ്പുറത്താണ് കാറിടുന്ന ഗ്യാരേജ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഗ്യാരേജിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ നേരത്തെ കിടന്ന പോലെയല്ല, ഷട്ടർ കുറച്ചുകൂടെ പൊക്കിയിട്ടുള്ളതായിട്ട് തോന്നി. അപ്പോൾ പുള്ളി ഒരു സംശയം തോന്നിയിട്ട് ആ ഒരു ഷട്ടർ അങ്ങോട്ട് പൊക്കി നോക്കിയാണ്. ഈ ഒരു കാർ ഗ്യാരേജിൻ്റെ വീടുമായിട്ടൊരു 5 മാത്രം ദൂരമുള്ളൂ എന്ന് വിചാരിക്കണം. ഷട്ടർ നോക്കുമ്പോഴേക്കും ലിയോയുടെ കാറ് അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അതായത് പോയി തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്, ഈ ആര് കാർ ഇവിടെ കൊണ്ടുപോയിട്ടു എന്നൊന്നും അറിയത്തില്ല, ഇവിടെ തിരിച്ച് വന്നിട്ടാണോ മിസ്സിംഗ് ആയതെന്നും നമുക്ക് പിടിയില്ല. വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കാർ അവിടെ കിടക്കുകയാണ്. പുള്ളി കാറിൻ്റെ ബോണറ്റിൽ തൊട്ട് നോക്കിയാണ്, ചൂടുണ്ട്, അതായത് ഇട്ടിട്ട് കുറച്ച് നേരെ ആയിട്ടുള്ളൂ ഈ കാർ ഇവിടെ കൊണ്ടിട്ടിട്ട്. അങ്ങനെ അതേ ദിവസം രാത്രി 11 ഇട്ടു. ഇതേവരെ ഒരു തെളിവ് ലഭിച്ചില്ല, ഭാര്യ എവിടെയെന്ന് അറിയത്തില്ല. പോലീസിനെ അറിയിക്കുകയാണ് ഭർത്താവ് ചെയ്തത്, ഇറ്റാലിയൻ മിലിറ്ററി പോലീസ്, കരീബിയൻ അറിയുന്നതാണ് അവർ അറിയപ്പെടുന്നത്. അങ്ങനെ ഇതൊരു മിസ്സിംഗ് കേസായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്യുകയാണ്. പോലീസ് ഉടൻ തന്നെ അന്വേഷണമൊക്കെ ആരംഭിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ ഈ അയൽവക്കത്തുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ മൊഴിയെടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു, അതായത് ഇവർ മിസ്സാകുന്ന ദിവസം ആ ഒരു സമയത്തോടനുബന്ധിച്ച് ഒരു കറുത്ത ഫിയറ്റ് കാർ, അതിൻ്റെ നമ്പര് 128 എന്നായിരുന്നു, അത് ഈ ഒരു ലിയോയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തായിട്ട് കിടക്കുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട്, പല അയൽവക്കക്കാരും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3-4 ആണുങ്ങളുള്ളതായിട്ടാണ് അവർ ഒരു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാൾ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, അയാൾക്ക് ഏകദേശം ഒരു 30-35 വയസ്സ് തോന്നിക്കുന്നൊരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അന്നേ ദിവസം
വൈകിട്ട് ഒരു 6 മണിയായപ്പോഴേക്കും അതിൽ നിന്നൊരാള് വന്ന് ലിയയുടെ വീടിന്റെ മുമ്പിലുള്ള, അതായത് വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് എന്നൊരു ലിസ്റ്റ് അതിനകത്ത് വെക്കുമായിരുന്നു. ഷെയർഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു, വാടകയ്ക്ക് താമസിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നെയിം ബോർഡ് ഉണ്ടാവുമല്ലോ, ആ നെയിം ബോർഡ് പരിശോധിക്കുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. അങ്ങനെ അവർ ആ കാർ എടുത്ത് പോയി. തിരിച്ച് വീണ്ടും രാത്രി ഒരു 8 മണിയോട് കൂടിയിട്ട് വേറെ ചില ആൾക്കാരും അവരെ അതേ സ്പോട്ടിൽ തന്നെ കാണുകയാണ്. അവർ അതിൽ രണ്ടാൾക്കാർ തർക്കം ഉന്നയിക്കുന്നതായിട്ടാണ് കണ്ടത്. രണ്ടാൾക്കാർ എന്തോ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടാണ് ഈ ഒരു അയൽവാസികൾ നൽകിയ മൊഴി. ഇത്രയും ഒരു തുമ്പ് മാത്രമാണ് പോലീസിന് ലഭിച്ചത്, ഈ ഒരു ബ്ലാക്ക് ഫീറ്റിന്റെ കാര്യം മാത്രം. പോലീസ് അടുത്തായിട്ട് അന്വേഷിച്ചത് ലിയക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ. ഇപ്പോൾ ജ്വല്ലറി ഡിസൈനൊക്കെ ആയിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്, ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. പക്ഷേ പരിശോധിച്ചപ്പോഴേക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു ക്രിമിനൽ സംഘങ്ങളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയകളായിട്ടോ ഒന്നും ഇടപെട്ടിട്ടുള്ള യാതൊരു തരത്തിലുള്ള ട്രേസും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു ഡെഡ് എൻഡ് വന്നിരിക്കുകയാണ്. ആകപ്പാടെ ഒരു അറിവുള്ളത് ഈ ഒരു ഫിയറ്റ് കാറിൻ്റെ കാര്യം മാത്രമാണ്. പക്ഷേ 4 ദിവസത്തിന് ശേഷം ഒരു ഗുഹാ സമുച്ചയമുണ്ട്, ചെറിയൊരു ഉൾഭാഗത്തായിട്ടാണ് ഉള്ളത്. അങ്ങോട്ട് സാധാരണ പബ്ലിക്കിന് എൻട്രി ഇല്ല ആ ഒരു ഗുഹയിലേക്ക്. അത് കമ്പി വേലി വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്. ക്രോയോറ കേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സ്പോട്ടിൽ നിന്നും ഇവരുടെ വീട്ടിൽ നിന്നും 17 കിലോമീറ്റർ അപ്പുറത്താണ്. ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ദൂരം നമുക്ക് കണക്കാക്കാം. ആ ഒരു ക്രോയോറ കേവ്സിൽ അവിടുത്തെ 2 വാച്ച്മാൻമാരുണ്ട്. അവരിങ്ങനെ ഒരു റോന്ത് ചുറ്റാൻ ഇറങ്ങുമ്പോഴേക്കും അവർ ഒരു പെൺകുട്ടിയുടെ ശരീരം കമഴ്ന്ന് കിടക്കുന്നതായിട്ട് അവർ കാണുകയാണ്. അവർ അടുത്തേക്ക് പോയി നോക്കി, പെൺകുട്ടി മരിച്ചാണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസ് കരീബിനറി അവിടെ വരികയാണ്. അവർ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ഈ ഒരു പെൺകുട്ടിയാണ്. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ആ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ സ്ഥിരീകരിച്ചു ഇത് കഴിഞ്ഞ ദിവസം മിസ്സിംഗ് കേസായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ലിയോ പോൾവാനി എന്നുള്ള കാര്യം. എങ്ങനെയാണ് ആ പെൺകുട്ടി അവിടെ മരിച്ച് കിടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. പെൺകുട്ടി അർദ്ധനഗ്നയായിരുന്നു, അതായത് മുഗൾ ഭാഗത്തെ ബ്രായൊക്കെ പൊട്ടിച്ച അവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ഇന്നർ അകത്തിടുന്ന മറ്റ് പെറ്റിക്കോട്ട് പോലത്തെ ഒരു വസ്ത്രവും ചെറുതായിട്ട് കീറിയിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ധരിച്ചിട്ടുണ്ടായിരുന്ന ഷർട്ടും ജാക്കറ്റും തലവഴി വരിച്ചൂരാൻ ശ്രമിച്ച് തലയിൽ ഇങ്ങനെ കുടുങ്ങിയ അവസ്ഥയെ കിടക്കുമായിരുന്നു. വയറിന് താഴത്തോട്ട് യാതൊരു തരത്തിലുള്ള ഡ്രസ്സുകളും ഇല്ലായിരുന്നു. ആ ഡ്രസ്സുകളൊക്കെ സൈഡിലായിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ അടിവസ്ത്രങ്ങൾ, ഷൂസ്, സോക്സ്, അതെല്ലാം തന്നെ സൈഡിലായിട്ട് വലിച്ചെറിഞ്ഞ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതൊരു സെക്ഷൽ അസാൾട്ട് ആണെന്നുള്ള കാര്യമല്ലേ. പക്ഷേ യാതൊരു തരത്തിലുള്ള സെക്ഷൽ അസാൾട്ടും അവിടെ നടന്നിട്ടില്ലായിരുന്നു. അത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഈ ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയ തെളിവുകളൊക്കെ എന്തെന്നാൽ, കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ആ ഒരു മണ്ണിലായിട്ട്, ഒരു ഗുഹയുടെ അകത്താണ് ഇത് കിടക്കുന്നതെന്ന് ഓർക്കണം. ഈ ഒരു സംഭവം നടക്കുന്നത് ആ ഒരു ബോഡി കിടക്കുന്ന ഗുഹയുടെ അകത്താണ്. കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസ് മാത്രമാണ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. കൂടാതെ ഒരു ഷൂലേസ് അവരുടെ കഴുത്തിൽ കെട്ടി വരിഞ്ഞ നിലയിൽ കണ്ടെത്തിയാണ്. അപ്പോൾ ആ രണ്ട് ശ്വാസം മുട്ടിച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ. ആ ഒരു ഷൂലേസ് പരിശോധിച്ചപ്പോഴേക്കും മനസ്സിലായി യൂറോപ്യൻ സൈസ് 40-45 വരുന്ന ഒരു ഷൂസുമായിട്ട് ബന്ധപ്പെട്ടൊരു ലേസാണ് അതെന്നുള്ള കാര്യം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന കാര്യം എന്തെന്നാൽ, ഈ ഒരു സ്ട്രാങ്കുലേഷൻ, ഈ ഒരു വലിഞ്ഞു മുറുക്കിയല്ല കൊന്നിട്ടുള്ളത്, മറിച്ച് വെടിവെച്ചാണ് കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. ലിയയുടെ മാറിടത്തിലായിട്ട് നെഞ്ചിലായിട്ട് 0.3 ഷോട്ട് ഒരു വെടി നെഞ്ചിനോട് ചേർത്ത് വെച്ച് ആ ഒരു വെടി ഉതിർത്തിരിക്കുന്നു. ആ ബുള്ളറ്റ് ഹൃദയത്തിൽ തറഞ്ഞിറങ്ങിയതാണ് മരണത്തിൻ്റെ കാരണം. അധികം ചോരയൊന്നും അവിടെ ഒഴുകിയിട്ടില്ല. വളരെ ക്ലോസ് റേഞ്ചിലാണ് ആ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. നെഞ്ചിനോട് ചേർത്ത് വെച്ചാണ് അത് വെടിവെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്തു നിന്ന് കണ്ടെത്തിയ മറ്റു സാധനങ്ങൾ, അതിനുമുമ്പ് ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇതിപ്പോൾ സെക്ഷൽ അസാൾട്ട് അല്ല. ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലിയ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സെക്ഷലി അസാൾട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കണ്ടെത്തുകയാണ്. ഈ ഒരു വസ്ത്രം മാത്രം കീറി അല്ലെങ്കിൽ അത് മാറ്റിയ നിലയിൽ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ കാണുമ്പോഴേക്കും നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലേ. പക്ഷേ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തള്ളിക്കളയുകയായിരുന്നു. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് റോബറിയാണ്. ലിയ ധരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കുന്നത് ഒരു ഗോൾഡ് വാച്ച്, പിന്നെ സ്വർണ്ണ കമ്മലുകൾ, സ്വർണ്ണ മോതിരം, അതായത് കല്യാണത്തിന് ഇടുന്ന മോതിരമായിരുന്നു അവരുടെ എൻഗേജ്മെൻറ്റ് റിങ്, അതൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയാന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. പക്ഷേ അവിടെയും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ലിയയുടെ ബോഡിയിൽ അതെല്ലാം ഇൻടാക്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും മോഷണവും പോയിട്ടില്ലായിരുന്നു. പിന്നീട് ആ ക്രൈം സീനിൽ നിന്ന് കണ്ടെത്തിയ കാര്യം എന്തെന്നാൽ, ലിയ ഒരു ബാഗ് കൊണ്ട് കിടക്കുമായിരുന്നു പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും. അവരുടെ ജ്വല്ലറി സാധനങ്ങളും പിന്നെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനൊരു ബാഗ്, നമ്മുടെ ലേഡീസ് ഹാൻഡ് ബാഗില്ലേ, അതുപോലത്തെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കുറച്ച് വെള്ളം, ഒരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ലഞ്ച് ഉണ്ടായിരുന്നു. പിന്നീട്
പച്ചമുട്ട, ഒരു ആറ് പച്ചമുട്ടയും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ പച്ചമുട്ട പൊട്ടാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ബാഗൊന്നും വലിച്ചെറിഞ്ഞിയോ അല്ലെങ്കിൽ അതേ ബലപ്പെടുത്തമോ നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തെ മുട്ടയൊക്കെ പൊട്ടാം, അങ്ങനെയൊക്കെ പോലീസ് ചിന്തിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളും അവിടെ കാണാൻ പറ്റിയില്ല. ലിയയും ഒരു എതിർപ്പറിയിച്ചിട്ടുള്ളതായിട്ട്, അതായത് ഭയങ്കരമായിട്ട് മേത്ത് ശരീരത്ത് പാടുകളോ അങ്ങനെ ഒന്നും കാണുന്നില്ല. ആകെപ്പാട് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അർദ്ധനഗ്നയായിട്ടാണ് കിടക്കുന്നത്, ആ ഒരു ഡ്രസ്സെല്ലാം വലിച്ചൂരാൻ ശ്രമിച്ചിട്ടുണ്ട്, കഴുത്തിലൊരു ഷൂ ലേസ് വെച്ച് മുറുക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല മരണത്തിൻ്റെ കാരണം, മറിച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ച് ഒരു വെടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഗുഹയെ പറ്റി സംസാരിക്കണം. ക്രോയോറ കേവ്സ് ഇവിടെ കംപ്ലീറ്റ് കമ്പി വേല് വെച്ച് സീൽ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. സീൽ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാമൂഹ്യ വിരുദ്ധരുടെയും ഡ്രഗ് മാഫിയാസിൻ്റെയും ക്രിമിനൽസിൻ്റെയും ഒക്കെ ഒരു താവളമായിരുന്നു ഈ ഒരു കേന്ദ്രം ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അതോറിറ്റീസ് ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് കമ്പി വേലി വെച്ച് കെട്ടിമൂടുകയാണ് ഉണ്ടായത്. എന്നിട്ട് അവിടെ ചില രാത്രികാലങ്ങളിൽ ചില ദിവസമൊക്കെ പോലീസ് പെട്രോൾ അവിടെ വരാറുമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്തെന്നാൽ, ഈ കമ്പി വേലി ഒരു കട്ടർ വെച്ചിട്ട്, അത് പ്ലെയറാകാം മറ്റ് കമ്പി കട്ട് ചെയ്യുന്ന സാധനമാകാം, അത് കട്ടർ വെച്ചിട്ട് പ്രൊഫഷണലി കട്ട് ചെയ്താണ് അകത്ത് കടന്നിരിക്കുന്നത്. അത് ആ കട്ട് ചെയ്ത കമ്പിയുടെ കഷ്ണം എടുത്ത് നോക്കുവാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത അവസ്ഥയിലാണ് ഉള്ളത്. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിൽ അവിടെ തുരുമ്പെടുക്കുന്ന മനസ്സിലാകും അല്ലേ. അത് സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഫോറൻസിക്കുകാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. അതായത് ഈ ക്രൈം നടക്കുമ്പോൾ തന്നെയാണ് അവിടെ കട്ട് ചെയ്ത് അകത്ത് കടന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീടുള്ള പരിശോധനയിൽ ആ കട്ടറും അവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ ആരും വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് വന്ന് നടത്തിയിട്ടുള്ള ഒരു ക്രൈമാണെന്ന് നമുക്ക് പറയാമല്ലോ. അല്ലാതെ അവിചാരിതമായിട്ട് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുവന്ന് ഏതെങ്കിലും മോഷണശ്രമത്തിനിടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശത്തോടു കൂടി വന്ന് അങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യമല്ല ഇത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്. വർഷം 1983 ഇന്നത്തെ പോലെ വഴിയിൽ CCTVകളോ അല്ലെങ്കിൽ മറ്റ് മൊബൈൽ ഡിവൈസുകളോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ പാടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതുപോലത്തെ കേസൊക്കെ അന്വേഷിക്കാനായിട്ട്. പോലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ലിയ ഏതെങ്കിലും തരത്തിലുള്ള മാഫിയ സംഘങ്ങളുമായിട്ട് ക്രിമിനൽസിൻ്റെ പക സമ്പാദിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ക്ലീൻ ചിറ്റായിരുന്നു പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലിയ എന്ന് പറയുന്നത് സ്വന്തം ജോലി സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരു പാവം പെൺകുട്ടിയായിരുന്നു. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ പോലീസ് ഇങ്ങനെ ഡെഡ് എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഒരു അനോണിമസ് കോള് പോലീസിന് വരികയാണ്. ഒരു വ്യക്തി തന്നെ 3 വിളിക്കുകയാണ്. ആദ്യത്തെ കോൾ അയാൾ പോലീസിനെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുകയാണ്, ഞാൻ കണ്ടായിരുന്നു ഈ ഒരു ക്രൈം നടക്കുന്ന ഏകദേശ സമയങ്ങളിൽ അന്നത്തെ ദിവസം രാത്രിയിൽ ഈ ഒരു ഗുഹയുടെ മുമ്പിലായിട്ട്, അതിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ മുമ്പിലായിട്ട് ഒരു കാർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ നമ്പർ ഓർത്തെടുക്കുന്നുണ്ട്, ഇതാണ് അതിൻ്റെ നമ്പർ എന്നുള്ള കാര്യം അയാൾ പോലീസിനെ അറിയിക്കുകയാണ്. കുറച്ച് നേരത്തിനുള്ളിൽ വീണ്ടും വിളിക്കുകയാണ്. വീണ്ടും വിളിച്ച ശേഷം ഒന്നുകൂടി ഇതിനെപ്പറ്റി ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. വീണ്ടും വിളിക്കുകയാണ്, എന്നിട്ട് ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ കാർ അവിടെ നിന്ന് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് എടുത്തു പോയി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ പോലീസ് എന്തായാലും ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്പർ ഈ ഒരു കാറിൻ്റെ ഓണറിനെ പോലീസ് കണ്ടെത്തുകയാണ്. അതൊരു ഡിസ്കോ ക്ലബിൻ്റെ ഓണറായിരുന്നു. പക്ഷേ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴേക്കും അയാൾക്ക് ഈ ഒരു ലിയോ പൊളവാനിയെ അറിയാം, ഈ ഒരു ജുവലറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരിചയം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്രൈമുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഇവിടെ താൻ വന്നിട്ടുമില്ല എന്നുള്ള കാര്യം അപ്പാടെ ഇയാൾ നിഷേധിക്കുകയാണ്. മാത്രമല്ല ഇയാൾ മറ്റൊരു സ്ഥലത്താണെന്നുള്ള കാര്യം ഒരുപാട് ദൃക്സാക്ഷികൾ പറയുകയാണ്. അതിനെ അലിബി എന്ന് പറയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്. അതായത് ഒരു ക്രൈം നടക്കുമ്പോഴേക്കും നമ്മൾ മറ്റൊരു സ്ഥലത്താണ് സ്ഥാപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രൈം സീനിൽ നമ്മൾ ചെന്നിട്ടില്ല എന്നുള്ളതിന് തുല്യമായിട്ടുള്ള കാര്യമാണത്. അനോണിമസ് ആയിട്ട് ടെലിഫോൺ ബൂത്തിൽ നിന്നോ മറ്റോ ആയിരിക്കണം, അതുകൊണ്ട് തന്നെ പോലീസിന് വിളിച്ച ആളെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. പോലീസ് ചിന്തിച്ചത് ഇത് ആരോ കേസന്വേഷണം മനഃപൂർവ്വം വഴിതിരിച്ച് വിടാനായിട്ട് വിളിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഒരു തവണ വിളിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പരിഭ്രാന്തിയോടുകൂടി ഒന്നാമത്തെ വീണ്ടും വിളിക്കുകയാണ്, മൂന്നാമത്തെ തവണയും വിളിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആരൊക്കെയോ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസിന് മനസ്സിലാക്കിയാണ്. പോലീസിന് ആകപ്പാടെ നിഗമനം നടത്താൻ പറ്റുന്നത് ഇത് ഒരു സെക്ഷൽ അസോൾട്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു മോഷണശ്രമത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊക്കെ തള്ളിക്കളയുകയുണ്ടായി. പോലീസ് ചിന്തിച്ചു കൂട്ടിയ കാര്യം എന്തെന്നാൽ, ആദ്യമായിട്ട് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ചു കൂട്ടിയ കാര്യം എന്തെന്നാൽ, ഈ ഒരു ബൊളക്നെ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ക്രൈമിന് വളരെ പ്രസിദ്ധമായിരുന്നിട്ടുള്ള സ്ഥലം എന്ന് ആദ്യമേ പറഞ്ഞല്ലേ. ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് തന്നെ ക്രൈമിൽ ഉൾപ്പെടുമായിരുന്നു, മാഫിയ സംഘങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്നു. ഈ ഒരു ലിയ വർക്ക് ചെയ്തിരുന്ന ജുവലറി ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കൊള്ളയടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വന്ന ഏതെങ്കിലും കൊള്ളസംഘം അല്ലെങ്കിൽ അതിന് ഈ ഒരു കൊള്ള നടക്കുന്ന മുമ്പ് ലിയയോട് അവർ പറഞ്ഞിട്ടുണ്ടാകാം, ഈ ഒരു ജുവലറിയിലെ രഹസ്യങ്ങൾ, എവിടെയാണ് പൈസ ഇരിക്കുന്നത്, എങ്ങനെ ഇതിൻ്റെ അകത്ത് കടക്കാം, എങ്ങനെ സയർന്ന് ഓഫാക്കാം തുടങ്ങിയ കാര്യങ്ങളും അവിടുത്തെ രഹസ്യ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. ലിയ അത് നിഷേധിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പകയെ തുടർന്ന് ഇവർ ലിയ വകവരുത്തി എന്നുള്ള അനുമാനമൊക്കെ പോലീസ് ആദ്യം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയെങ്കിലും അതെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് തള്ളിക്കളയാണ് ഉണ്ടായത്. കേസിന് മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത് ഒരു ഡ്രഗ് ഡീലർ അറസ്റ്റിലാകുകയാണ്. ഈ ഒരു ഡ്രഗ് ഇടപാടുമായിട്ട് മാഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അറസ്റ്റിലാകുമ്പോഴേക്കും അയാൾ പോലീസിനോട് പറയുകയാണ്, ഈ ഒരു ലിയെ കൊന്ന ആൾക്കാരെ എനിക്കറിയാം, അവർ എൻ്റെ സെൽമേറ്റ്സ് ആയിരുന്നു. 3 അവർ, മൊറീനോ പെസ്കി, കർമീലോ ലോപ്പസ്, എഞ്ചലിനോ ആൽബിനോ. ഈ 3
ഇയാളുടെ കൂട്ടത്തിൽ മറ്റ് ക്രൈമുകൾ ഉൾപ്പെട്ട് നല്ല ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരാണ് കൊന്നത്, ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു ട്രക്ക് ഡീലർ പോലീസിനെ അറിയിക്കുകയാണ്. പക്ഷേ പിന്നീട് ഇയാൾ മൊഴിമാറ്റി പറയുകയാണ്, അതായത് നേരത്തെ ഇതിനേക്കാളും കുറച്ച് നാൾക്ക് മുമ്പ് അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു ലിയോ പൊൾവാനിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണോ പറഞ്ഞത് എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നൊരു മൊഴി കൂടിയിട്ട് ഇയാൾ പറയുകയാണ്. എന്തായാലും പോലീസ് ഈ മൂന്ന് പേരെയും അറസ്റ്റിലാക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ രണ്ടുപേരെയും, അതായത് മൊറീനോ പെസ്കിയെയും കർമീലോ ലോപ്പസിനെയും പോലീസ് വിട്ടയക്കുകയാണ്. കാരണം അവരുടെ പക്കൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു തരത്തിലുള്ള എവിഡൻസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യ തെളിവുകൾ പോലും ലഭിച്ചില്ല. പക്ഷേ ഈ ഒരു ആൽബിനോടെ കാര്യം നോക്കുവാണെങ്കിൽ പോലീസിന് എന്തൊക്കെയോ ലീഡുകൾ ലഭിക്കുകയാണ്. അങ്ങനെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ഇടുകയാണ്. 1983 സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് അല്ലേ. അയാളെ വെറുതെ വിട്ടത് എന്താണെന്നറിയാവോ? 2002 അത്ര വർഷത്തിന് ശേഷമാണ് അയാളെ വെറുതെ വിടുന്നത്. അന്ന് ഈ ഒരു ആൽബിനോ ചെയ്തൊരു കാര്യമുണ്ട്, അതായത് തൻ്റെ അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് അന്ന് ഡി എൻ എ സംവിധാനങ്ങൾ, ഡി എൻ എ പരിശോധനകളൊക്കെ നിലവിൽ വന്ന കാര്യമാണ്. ഈ 83 ആ സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ വന്നപ്പോഴേക്കും ആൽബിനോ പറയുകയാണ് ഈ ഒരു കേസ് പുനരന്വേഷണം തുടങ്ങണം, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തെളിവുകളിലുണ്ടായിരുന്ന ഡി എൻ എ പുനഃപരിശോധിക്കണം, ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വക്കീലിനെ ഉപയോഗിച്ചുകൊണ്ട് കോടതിയിൽ ആൽബിനോ ഒരു ഹർജി സമർപ്പിക്കുകയാണ്. കോടതി അത് അംഗീകരിക്കുകയാണ്. അങ്ങനെ 2002 മെയ് മാസം ഈ ഒരു ലിയോ പൊൾവാനി കേസ് അവിടുത്തെ കോടതി റീഓപ്പൺ ചെയ്യുകയാണ്. ഉണ്ടായിരുന്ന തെളിവുകളിൽ നിന്നുള്ള ഡി എൻ എ, ആ ഒരു ബ്ലഡ് സാമ്പിളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നുള്ള ഡി എൻ എയും മറ്റ് കാര്യങ്ങൾ, ആ ഷൂലേസിൽ നിന്നുണ്ടായിരുന്ന ഡി എൻ എ എല്ലാം തന്നെ മെഡിക്കൽ സംഘം പരിശോധിക്കുകയാണ്. പക്ഷേ അവിടെ എല്ലാം തന്നെ ഒരു പെണ്ണിൻ്റെ മാത്രം ഡി എൻ എ ആണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. ആ ബ്ലഡിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ മാത്രം ഡി എൻ എ ആണ്. അത് ലിയോ പൊൾവാനിയുടെ ആയിരിക്കും. അത് കൺഫേം ചെയ്യാനായിട്ട് ഒരു തരത്തിലും ഇപ്പോൾ സാധിക്കുന്ന അവസ്ഥയായിരുന്നില്ല. എന്തായാലും മറ്റ് ഒരു തരത്തിലുള്ള ആണുങ്ങളുടെയും ഡി എൻ എ ആ ഒരു തെളിവുകളിൽ നിന്നും, നിലവിലുണ്ടായിരുന്ന തെളിവുകളിൽ നിന്നും നിലവിലുണ്ടായിരുന്ന സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോഴേക്കും അത് ഇന്ന് ലഭിച്ചില്ല. അങ്ങനെ മെഡിക്കൽ സംഘം ഈ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഇത് പഠിച്ച കോടതി ആൽബിനോയെ വെറുതെ വിടുകയാണുണ്ടായത്. 19 വർഷമാണ് അയാൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ ജയിൽ കിടന്നത്. പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്നാൽ മറ്റ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വേറെ കേസുകളൊക്കെ അയാളുടെ തലയിലുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും അയാൾക്ക് ജയിലിൽ പോകേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഇത്രയുമൊക്കെയാണ് കേസിനെ പറ്റിയിട്ട് നമ്മൾക്കറിയാവുന്ന വിവരം. ഇനി നിങ്ങൾ പറയുക, ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, എന്താണ് കൊലപാതകികളുടെ ഉദ്ദേശം? എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് കൊലപാതക വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഉള്ള ഡാറ്റ വെച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമാണ്. അത് ആർക്ക് വേണമെങ്കിലും അറിയാം, തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം പ്രൊഫഷണലി അവിടെ കട്ട് ചെയ്താണ് കയറിയിട്ടുള്ളത്. മാത്രമല്ല പോയിന്റ് ബ്ലാങ്കിൽ രക്തം അധികം ഒലിക്കാത്ത രീതിയിൽ നെഞ്ചിനോട് ചേർത്ത് വെച്ചാണ് വെടിവെച്ചിരിക്കുന്നത്. അധികം ശബ്ദം കേൾക്കാത്ത കയ്യിലൊതുങ്ങുന്ന ചെറിയ കൈത്തോക്കാണ്. മാത്രമല്ല ഇവരുടെ ലക്ഷ്യം കൊള്ളയോ അല്ലെങ്കിൽ മറ്റു ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ അവിടെ കാണുന്നതാണ്. യാതൊരു തരത്തിലുള്ള സെക്ഷൽ അസാൾട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെയോ ചിലപ്പോൾ കൊട്ടേഷൻ കൊടുത്തതാകാം, ഈ ഒരു മാഫിയ സംഘങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ലീ ഇടപെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ അത് സാമ്പത്തികമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരോട് കൂടെ നിൽക്കാൻ പറഞ്ഞ ശേഷം അത് നിഷേധിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും കേസിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാകാം. പക്ഷേ അത് പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റി കാണത്തില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു കോൾഡ് ബ്ലഡഡ് മർഡറാണ് ലിയോ പൊൾവാനിയുടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ കുറച്ച് അസ്വാഭാവികത കാണുന്നതാണ്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഇപ്പോൾ നമുക്കറിയത്തില്ല ആ ഗുഹയിൽ വെച്ചാണോ ലിയെ കൊന്നത്, അതോ കാറിൽ വെച്ച് കൊന്ന ശേഷം അവിടെ എടുത്തു കൊണ്ടുപോയതാണോ എന്നുള്ള കാര്യം അല്ലേ. പോയിന്റ് ബ്ലാങ്ക് വെടി വെച്ചാണ് അധികം ബ്ലഡ് ഒലിക്കാത്ത രീതിയിൽ കൊണ്ടുപോയെങ്കിൽ ആ വഴിയിലൊന്നും കാണണമെന്നില്ല. ഗുഹയിലാകപ്പാടെ കുറച്ച് ബ്ലഡ് ആണ് മാത്രം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാറിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ബ്ലഡ് ട്രേസുകളോ കാര്യമോ ഉണ്ടായിരുന്നില്ല. കാറിൻ്റെ അകത്താ കണ്ട, മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് കൊന്നിട്ട് ലീ അവിടെ കൊണ്ട് ഇട്ടതാണെങ്കിലോ, അങ്ങനെ ചിന്തിക്കുക അല്ലേ. പക്ഷെ അവിടെ നമ്മൾ മറ്റു മറിച്ചൊരു കാര്യം ചിന്തിക്കണം. ഈ ഒരു ബലപ്രയോഗമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, ലിയ ഇതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഞാൻ പറയുന്നത്, ലിയെ മനഃപൂർവ്വം തട്ടിക്കൊണ്ട് വന്നാണെങ്കിൽ ലിയ അതിനെ റെസിസ്റ്റ് ചെയ്യുമല്ലേ. അപ്പോൾ അതിൽ അവർ ബാഗും തൂക്കിയല്ല ഒരിക്കലും വരുന്നത്. അവർ ബാഗ് തൂക്കി അതിനെ ഇൻടാക്ട് ആയിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. അപ്പോൾ ലിയ ആരെങ്കിലും വിളിച്ചിട്ട് മനഃപൂർവ്വം അവിടെ എത്തിയതാണോ, അതോ ആരെങ്കിലും ബലമായിട്ട് കൊണ്ടുവന്നതാണോ, കൊന്ന ശേഷം കൊണ്ടുവന്നതാണോ, അതോ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, നമ്മളിപ്പോൾ ചിന്തിച്ച പോലെ പോലീസിനെ ചിന്തിപ്പിക്കാൻ വേണ്ടി ബാഗ് ഈ ഒരു സംഘാംഗങ്ങൾ തന്നെ ചുമന്ന്, ഈ ഒരു ക്രിമിനൽസ് തന്നെ ചുമന്ന് അവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നാലും ബാഗിൻ്റെ കാര്യം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അത് ഇൻടാക്ട് ആയിട്ട് ഒരു തരത്തിലുള്ള ബലപ്രയോഗങ്ങളോ ആ ബാഗിൽ നടന്നിട്ടില്ല. കാരണം അതിൻ്റെ അകത്ത് പച്ച കോഴിമുട്ട ഉണ്ടായിരുന്നു, അത് പൊട്ടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നിലത്ത് വീണാൽ തന്നെ ചിലപ്പോൾ പൊട്ടാൻ മാത്രം അത്ര ചെറിയൊരു ബാഗായിരുന്നു. അപ്പോൾ ഇത് ആരാണ് ഇത് കൊന്നത്, എന്തിൻ്റെ പേരിലാണ് കൊന്നത്? എന്തായാലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 3-4 പേരുണ്ട്. അല്ലെങ്കിൽ വലിച്ചോണ്ട് പോകുവാണെങ്കിൽ വലിച്ചോണ്ട് പോകുന്നതിൻ്റെ പാട് കാണേണ്ടതാണ്. വലിച്ചോണ്ട് പോകുന്ന പാടുകളോ യാതൊരുവിധ കാര്യങ്ങളോ ഇല്ലായിരുന്നു.
മറിച്ച് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതാണ്. ആദ്യം കഴുത്തിലെ ഷൂലേസ് വെച്ച് മുറുക്കി വരിഞ്ഞ് മുറുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയായിരിക്കണം നെഞ്ചിനോട് ചേർത്ത് തോക്ക് വെച്ച് വെടിവെച്ച് കൊന്നത്. അല്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചതോ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പ്രലോഭനത്തിൻ്റെ പുറത്ത് സംഭവിച്ചതോ ആയിട്ടുള്ള ക്രൈമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. വിഷ്മി അശ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.